ഹാർഡ് ഇയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഐ എച്ച് ആർ ഡിയുടെ കീഴിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അല്ലേ. എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, പോളിടെക്നിക്കുകളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, അപ്ലൈഡ് സയൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് IHRD എഞ്ചിനീയറിംഗ് കോളേജസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അഡ്മിഷൻ, സീറ്റുകൾ, ഫീസ്, പിന്നെ നമുക്ക് പറ്റിയാൽ 2021 ലാസ്റ്റ് റാങ്ക് പറയാം. ടൈം അധികമാവുകയാണെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് കോമൺ ആയിട്ടൊരു കാര്യം പറയാം. നമ്മൾ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് വന്നതിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. സോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചെന്ന് സി പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ വലിയൊരു ലിസ്റ്റ് കാണും കോളേജസിൻ്റെ, അതായത് AICT അപ്രൂവ് ചെയ്തേക്കുന്ന എല്ലാ കോളേജുകളും സിയുടെ അലോട്ട്മെൻറ്റിൽ ഉണ്ടാവും. കേരളത്തിലെ എല്ലാ കോളേജസും എഞ്ചിനീയറിംഗ് കോളേജസും ഉണ്ടാവും. ആ ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മൾക്ക് താല്പര്യമുള്ള കോളേജും നമുക്ക് താല്പര്യമുള്ള കോഴ്സുകളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുക. നമ്മുടെ ഓപ്ഷൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നതിന്. അത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊന്നും പറയുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നു കഴിയുമ്പോൾ അതിൽ നമ്മൾക്ക് ഗവൺമെൻറ് കോളേജുകളുണ്ടാവും, എയ്ഡഡ് കോളേജുകളുണ്ടാവും, ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, പിന്നെ ഉള്ളത് സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് കേരളത്തിൽ 9 ഗവൺമെൻറ് കോളേജുകളുണ്ട്. CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം മുതൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടി വരെയും അങ്ങനെ 9 എഞ്ചിനീയറിംഗ് കോളേജസ് നമുക്ക് നിലവിലുണ്ട്. കൂടാതെ നമുക്ക് 3 എയ്ഡഡ് കോളേജുകളുണ്ട്. ഏതൊക്കെയാണ്? TKM കൊല്ലം വരുന്നുണ്ട്, MA കോളേജ് കോതമംഗലം വരുന്നുണ്ട്, മറ്റൊന്നാണ് NSS കോളേജ് പാലക്കാട്. അപ്പോൾ ഇപ്പോൾ TKM ഒക്കെ ഓട്ടോണിമസ് UGC അപ്രൂവ് ആയെന്ന് പറഞ്ഞാലും CE വഴി തന്നെയാണ് ഈ ഒരു വർഷം ഇതുവരെയുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് CE വഴി തന്നെയാണ് അലോട്ട്മെൻറ്റ് എടുക്കുന്നത്. കീമിൻ്റെ റാങ്കിൻ്റെ ബേസിൽ തന്നെയാണ് ഈ അത്. കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു ഓട്ടോണിമസ് ആയതുകൊണ്ട് ഇപ്പോൾ ക്വിസാറ്റൊക്കെ നടത്തുന്ന പോലെ സെപ്പറേറ്റ് ഇനി എൻട്രൻസ് നടത്തി അങ്ങനെ അഡ്മിഷൻ എടുക്കുമെന്നൊക്കെ ഉള്ളത് കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നിലവിൽ ഈ ഇപ്പോൾ ഈ ഈ ഒരു ഇതുവരെയുള്ള രീതി അനുസരിച്ചിട്ട് കീമിൻ്റെ റാങ്കിൻ്റെ ബേസിൽ തന്നെയാണ് ഇപ്പോൾ TKM ആണെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ 3 എയ്ഡഡ് കോളേജുകളുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ്റിലും എയ്ഡഡിലും ഫീ സ്ട്രക്ചർ സെയിം ആണ്. നമ്മൾക്ക് 10,000 രൂപയിൽ താഴെയാണ് ഗവൺമെൻറ് ആണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും നമുക്ക് ഇയർലി ഫീസ് വരുന്നുള്ളൂ. ഇനി സീറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഗവൺമെൻറ്റിലെ ഫുൾ സീറ്റും CE ആണ് ഫില്ല് ചെയ്യുന്നത്. എയ്ഡഡിലാവുമ്പോൾ അവിടെ ഒരു നിങ്ങൾ അറിയാലോ കമ്മ്യൂണിറ്റി. ഇപ്പോൾ TKM എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയാണ്, MA കോളേജ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെയാണ്, മറ്റ് NSS ആണെങ്കിലും NSS ആ ഒരു സൊസൈറ്റിയുടെയാണ്. സോ അങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾക്ക് അവിടെ കുറച്ച് സീറ്റുകൾ റിസർവ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതിന് കുറച്ച് പാടൊക്കെ ഉണ്ട്. അതായത് നമ്മൾ സീയുടെ ഇതിലല്ല അത് വരുന്നത്, അത് കോളേജിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തൊക്കെയാണ് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ വരിക. 2022 ഇപ്പോൾ TKM ആണെങ്കിലും ഒക്കെ MA ഒക്കെ ആണെങ്കിലും അത് ഫില്ലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബാക്കി സീറ്റുകളെല്ലാം തന്നെ ഫില്ല് ചെയ്യുന്നത് CE ആണ്. വളരെ കുറച്ച് ഫീസുകൾ സീറ്റുകളുള്ളൂ കേട്ടോ ഈ പറഞ്ഞ രീതിയിലുള്ളത്. ബാക്കിയെല്ലാം CE ആണ് ഫില്ല് ചെയ്യുന്നത്. ഇനി വരുന്ന മറ്റൊരു വിഭാഗമാണ് ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. എന്താ ചിലവർ പറയും ഇത് ഗവൺമെൻറ് ആണോ എന്ന് ചോദിക്കും, ചിലവർ ചോദിക്കും ഇത് പ്രൈവറ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് രണ്ടുമല്ല, ഇതിലെല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ രീതിയിലാണ്. ഫുൾ പ്രൈവറ്റും അല്ല, ഫുൾ ഗവൺമെൻറ്റും അല്ല. പക്ഷേ ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഏകദേശം ഒരു ഗവൺമെൻറ് രീതി തന്നെയാണ്. ഫീ സ്ട്രക്ചർ അത്രയും അങ്ങോട്ട് കുറയുന്നില്ല. നമ്മളിപ്പോൾ 10,000 രൂപ പറഞ്ഞു കൊടുത്ത് ഇവിടെ ഫീ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ IHRD കോളേജ്, KEPIൻ്റെ അണ്ടറിൽ വരുന്ന കോളേജ്, KSRTC അണ്ടറിൽ വരുന്ന കോളേജ്, LBS അണ്ടറിൽ വരുന്ന കോളേജസ് എല്ലാം തന്നെ വരുന്നത് ഈ ഒരു വിഭാഗത്തിലാണ്, ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് എന്നാണ്. ഈ ഒരു വർഷം പ്രോസ്പെക്ടസിൽ അതിൻ്റെ ഫീ അതിൻ്റെ ആ പേരിനൊരു ചേഞ്ച് മാറ്റം വരുത്തിയിട്ട് ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കാറ്റഗറിയിലാണ് IHRD കോളേജ് വരുന്നത്. അപ്പോൾ IHRD 9 എഞ്ചിനീയറിംഗ് കോളേജസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മെക്ക അറിയായിരിക്കും അല്ലേ, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും, IHRD കോളേജാണ്. അപ്പോൾ നമ്മൾ മോഡലിനെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. സോ മോഡലിനെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ SIT റിസൾട്ട്, SIT എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എഞ്ചിനീയറിങ്ങിൻ്റെ ലാസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ ശേഷം പാസ് പെർസെൻറ്റേജ് എടുത്തപ്പോൾ സെക്കൻഡ് പൊസിഷനിലും അക്കാദമിക് പെർഫോമൻസിൽ 3rd പൊസിഷനിലും ആണ് മെക്ക് നിൽക്കുന്നത്. നിങ്ങൾ ഓർക്കണം കേട്ടോ, അത്രയും പരിമിതിയുടെ ഉള്ളിൽ നിന്ന് അത്രയും പെർഫോമൻസ് ഉണ്ടാക്കി എടുക്കുന്ന ഒരു കോളേജ് എന്നുള്ള നിലക്ക് നിങ്ങളത് മനസ്സിലാക്കണം. അതായത് മെക്കിലെ അക്കാദമിക് പെർഫോമൻസ് അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് ഇതൊക്കെ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മെക്ക് നല്ലൊരു ചോയ്സാണ്.
മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ സി ഇ ടി പോലെ, ഇപ്പോൾ സി ഇ ടി ആണല്ലോ നമ്മൾ എപ്പോഴും നോക്കുന്നത്, സി ഇ ടി, ടി കെ എം, തൃശ്ശൂർ ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ക്യാമ്പസൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ അക്കാദമിക്കും പ്ലേസ്മെൻറ്റും ഒക്കെയാണ് നിങ്ങളുടെ ഒരു ചോയ്സ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെക്കും ആദ്യത്തെ ഇതിൽ തന്നെ ചോയ്സ് ചെയ്യാവുന്നതാണ്. മെക്കിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എത്രമാത്രമാണ് മെക്കിനെ പറ്റിയിട്ട് ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഏത് കോളേജിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഒരുവിധ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നത് നമ്മുടെ മെക്കാണ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയാണ്. സെക്കൻഡ് വൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂർ പാറ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാറ്. ഇത്രയുമാണ് നമ്മുടെ ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജസ്. ഇനി ഈ കോളേജിൽ നമ്മൾ മൂന്ന് ടൈപ്പ് സീറ്റുകളുണ്ട് നമുക്ക്, അതായത് മെറിറ്റും മാനേജ്മെൻറ്റും എൻ ആർ ഐയും. മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും ഫിൽ ചെയ്യുന്നത് കീമിൻ്റെ റാങ്കിൻ്റെ ബേസിലാണ്. അതും ഫിൽ ചെയ്യുന്നത് സി ആണ്, സിയുടെ അലോട്ട്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ പറഞ്ഞില്ലേ, അതിൽ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ മോഡലിൽ നമ്മൾ എടുക്കുമ്പോൾ, ഓപ്ഷൻ കൊടുക്കാൻ എടുക്കുമ്പോൾ അവിടെ മോഡല് മെറിറ്റ് സീറ്റും ഉണ്ടാവും മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ടാവും. അത് രണ്ട് ഓപ്ഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മെറിറ്റ് മാത്രം മതിയെങ്കിൽ മെറിറ്റ് മാത്രം കൊടുത്താൽ മതി, മാനേജ്മെൻറ്റ് വേണമെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റും കൂടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് കൊടുക്കണ്ടേ? ഇപ്പോൾ നിങ്ങൾ മെക്ക് ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുവാണെങ്കിൽ, സെക്കൻഡ് പൊസിഷനിലാണ് നിങ്ങൾ കൊടുക്കാൻ, അല്ലെങ്കിൽ തേർഡ് പൊസിഷനിലാണ്, അല്ലെങ്കിൽ ഫോർത്ത് പൊസിഷനിലാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ആദ്യം നമുക്ക് മെറിറ്റ് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് വേറെ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജ് അതിൻ്റെ ഇടയ്ക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് വേണമെങ്കിൽ മെക്കിലെ മാനേജ്മെൻറ്റ് സീറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ മെക്കും മാനേജ്മെൻറ്റും മെറിറ്റും, അല്ല മെറിറ്റ് ആദ്യം പിന്നെ മാനേജ്മെൻറ്റും, അങ്ങനെ കൊടുക്കാം. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് കൊടുക്കാം. ഞാൻ പറയുന്നത് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഈ കോളേജുകളിലെല്ലാം തന്നെ. ഈ കേപ്പിൻ്റെ അണ്ടറിൽ ഇപ്പം ഞാൻ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറഞ്ഞല്ലോ, അതിന് എല്ലാത്തിലും മെറിറ്റും മാനേജ്മെൻറ്റ് സീറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച്, ചിലപ്പോൾ ചില കോളേജിൽ നമ്മൾ മെറിറ്റ് സീറ്റ് മാത്രം മതി എന്ന് വിചാരിക്കും അല്ലേ, ചിലയിടത്ത് മെറിറ്റും മാനേജ്മെൻറ്റ് സീറ്റും വേണം എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കി ഓപ്ഷൻസ്, നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ജസ്റ്റ് ഇതൊന്നും പറഞ്ഞു എന്നുള്ളൂ ഈ കാര്യം പറഞ്ഞപ്പോൾ. അപ്പം നമ്മളുടെ ഈ പറയുന്ന പോലെ ഐച്ച് ആർ ഡിയുടെ കോളേജുകളിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിലെല്ലാം തന്നെ നമുക്ക് മൂന്ന് ടൈപ്പ് സീറ്റുകളുണ്ട്, മെറിറ്റ്, മാനേജ്മെൻറ്റ്, എൻ ആർ ഐ. മെറിറ്റും മാനേജ്മെൻറ്റും ഫില്ല് ചെയ്യുന്നത് സി ആണ്. എൻ ആർ ഐയുടെ നമ്മൾ കീം ക്വാളിഫൈ ആവണം എന്നൊന്നുമില്ല, ആ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ മാരാണ് അതിൻ്റെ ആ ഒരു സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. നമ്മളുടെ വെബ്സൈറ്റിൽ കൂടി നോട്ടീസ് അനൗൺസ് ചെയ്ത് അതിനുശേഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇട്ട് പിന്നെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഐ എച്ച് ആർ ഡിയുടെ എൻ ആർ ഐ അഡ്മിഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ ആർ ഐ അഡ്മിഷന് നമ്മൾ കീം ക്വാളിഫൈ ആവണ്ട, നമുക്ക് എൻ ആർ ഐ സ്പോൺസർ ചെയ്യാനുണ്ടായാൽ മതി, പിന്നെ നമുക്ക് ആ ഫീസ് കൊടുക്കാനും വില്ലിംഗ് ആയാൽ മതി. ഓക്കെ, ഇനി ഈ ഫീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മെറിറ്റിലും മാനേജ്മെൻറ്റിലും എൻ ആർ ഐക്കും മൂന്ന് ടൈപ്പ് സീറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ മൂന്ന് ടൈപ്പ് ഫീസുകളാണ് വരുന്നത്. മെറിറ്റിൽ നമ്മളിപ്പോൾ ഈ ഒരു വർഷം മുതൽ ഫീസ് ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. മോഡലിലും ചെങ്ങന്നൂരൊക്കെ കുറച്ച് ഫീസ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരുപാട് 10-15 വർഷത്തിൽ കൂടുതലായി ഐ എച്ച് ആർ ഡിയുടെ കോളേജിലൊക്കെ ഫീസ് കൂട്ടിയിട്ട്. അപ്പോൾ മോഡലിൽ ഇപ്പോൾ 35,000 എന്നുള്ള മെറിറ്റ് ഫീസിൻ്റെ ഇത് 40,000 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് 65,000 നിന്ന് 70,000 ആയിട്ടുണ്ട്. എൻ ആർ ഐയുടെ 100,000 നിന്ന് 1,10,000 ആയിട്ടുണ്ട്. എല്ലാ കോളേജിലും ആ ചേഞ്ച് ഇല്ല, ബാക്കി കോളേജസിലൊക്കെ മോഡലും ചെങ്ങന്നൂർ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും തന്നെ 35,000, 65,000, 1,10,000 ഒക്കെ തന്നെയാണ് കേട്ടോ. അതിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ ഈ ഐ എച്ച് ആർ ഡിയുടെ കോളേജിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഫീസ് രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചേരുമ്പോൾ പകുതി ഫീസ് കൊടുക്കുക, 65,000 കൊടുക്കുക, ബാക്കി 30,000 നമ്മളുടെ ഈ ഒരു സെം രജിസ്റ്റർ ചെയ്യുമല്ലോ, 6 മാസം കഴിയുമ്പോൾ നമ്മുടെ സെം രജിസ്റ്റർ ചെയ്യുമല്ലോ, ആ സമയത്ത് കൊടുത്താൽ മതി. ക്ലിയർ ആയോ? ഈ 65,000 അല്ലെങ്കിൽ 35,000, 110,000 എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീസ് നമ്മുടെ ഇയർലി ഫീസാണ്. അത് നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കാൻ പറ്റും, മനസ്സിലാവണ്ടോ? അപ്പോൾ 65,000 നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് 35,000 കൊടുത്തിട്ട് ബാക്കി 6 മാസമാണല്ലോ നമുക്കൊരു സെം വരുന്നത്. അപ്പോൾ ആ ഒരു 6 മാസം കഴിയുമ്പോൾ ബാക്കി കൊടുത്താൽ മതി. അതാണ് ഐ എച്ച് ആർ ഡി കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ ഫീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺസിഡറേഷൻ. പകുതി പകുതിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ ഐ എച്ച് ആർ ഡിയുടെ കോളേജ്, ഇപ്പോൾ ഞാൻ 9 എണ്ണം പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ മോഡൽ തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താ? എല്ലാവരും മോഡൽ അല്ലെങ്കിൽ ചെങ്ങന്നൂരൊക്കെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം അവിടുത്തെ അക്കാദമിക് പെർഫോമൻസും പ്ലേസ്മെൻറ്റും ഒക്കെ നോക്കിയിട്ടാണ് അല്ലേ. അപ്പോൾ അക്കാദമിക് പെർഫോമൻസും പ്ലേസ്മെൻറ്റും നോക്കുമ്പോൾ മിക്ക, ഇപ്പോൾ ഈ ഒരു 2021 മിക്ക ഐ എച്ച് ആർ ഡിയുടെ കോളേജിലും നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ മിക്കിൻ്റെ അത്രയും പ്ലേസ്മെൻറ്റ് അല്ലെങ്കിലും നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് വന്ന് പോയിട്ടുണ്ട്.
മനസ്സിലായ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ അക്കാദമിക്കാണ് നോക്കണമെങ്കിൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ IHRDയിലെ കോളേജസിൽ ഈ സാറുമാർ റൊട്ടേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഈ വർഷം മോഡലിൽ പഠിപ്പിക്കുന്ന സാറായിരിക്കും അടുത്ത വർഷം ചിലപ്പോൾ ചേർത്തല വരിക, ചിലപ്പോൾ ചെങ്ങന്നൂർ വരിക, അല്ലെങ്കിൽ അടൂർ വരിക. മനസ്സിലാവുന്നുണ്ടോ? ഇവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഫാക്കൽറ്റി പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീനെ നോക്കിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IHRD എടുക്കാം, കുഴപ്പമില്ലാത്ത ചോയ്സാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മോഡലിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ പ്രിൻസിപ്പാളായിരുന്ന സാറാണ് ഇപ്പോൾ ചേർത്തലയിൽ പ്രിൻസിപ്പളായിട്ട് വന്നേക്കുന്നത്. സോ അദ്ദേഹം മോഡലായപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ മോഡലിന് വേണ്ടി ചെയ്ത ഒരാളാണ്. കുട്ടികളായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്, വലിയ അങ്ങനെ ഇതായിട്ട് പോയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ചേർത്തലയിലെ പ്രിൻസിപ്പളായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അക്കാദമിക് നോക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളിലാണ് നിങ്ങളുടെ മാസ്റ്റേഴ്സ്. നിങ്ങളിനി പ്ലസ് ടു പഠിച്ച പോലെയൊന്നുമല്ല എഞ്ചിനീയറിംഗ് വരുമ്പോൾ ഒരു സ്ഥലത്ത്. ഇപ്പോൾ പ്രൈവറ്റ് ആക്കി ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്തൊക്കെ നിങ്ങളെ നോട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് നോട്ടൊക്കെ തരും. പക്ഷേ നിങ്ങളൊന്നും കൂടി ഫോഴ്സ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഫീഡിങ് പോലെ നിങ്ങൾക്ക് തരുമായിരിക്കും. പക്ഷേ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മാസ്റ്റേഴ്സാണ്. നിങ്ങൾ അവർ പഠിപ്പിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ മാസ്റ്റേഴ്സ് നിങ്ങളാണ്, നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇന്ന കോളേജിൽ പോയിട്ട് മോശമായി പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. മനസ്സിലാവേണ്ട, നിങ്ങളത് ആ പഠിത്തത്തിൽ നിന്നുള്ള ഇത്ര നാളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പഠിച്ചു. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്ലസ് ടു വരെ അല്ല നിങ്ങൾ പഠിക്കും. പ്ലസ് ടുവിൻ്റെ നല്ല മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രമേ നിങ്ങൾക്കിപ്പോൾ അത് ഹെൽപ്ഫുൾ ഉള്ളൂ, അല്ലേ? പക്ഷേ ഇനിയുള്ള പഠിത്തം അതാണ് നിങ്ങൾ നന്നായിട്ട് പോകേണ്ടത്. കാരണം നിങ്ങളെ കരിയറാണ് ഇനി വരുന്നത്. സോ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നിട്ട് ഉഴപ്പി നടക്കരുത്. നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ പോകാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നിങ്ങൾ ഫുൾ മാർക്കൊന്നും മേടിക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ സപ്ലി ഒന്നും ഇല്ലാതെ പോരാനായിട്ടെങ്കിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ചില കോളേജസൊക്കെ വരുമ്പോൾ, അല്ല സോറി, ചില കമ്പനീസ് പ്ലേസ്മെൻറ്റ് വരുമ്പോൾ അവർ ഇത്ര പെർസെൻറ്റേജ് CGPA പറയാറുണ്ട്. ചിലവർ 9 പറയും, ചിലവർ ലാഗ് അതായത് സപ്ലി പാടില്ല എന്ന് പറയും, ചിലവർക്ക് 8 പറയും, 6 പറയുന്നവരുണ്ട്, 7 പറയുന്നവരുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മുടെ ഓരോ കമ്പനിയുടെ ഇതനുസരിച്ചിട്ട് വരും. പിന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ CS ആണിപ്പോൾ, ചേർത്തലയൊക്കെ CS നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉണ്ട് കേട്ടോ. അത് MBA അക്രഡിയേഷനൊക്കെ ഉള്ള കോഴ്സാണ് ചേർത്തലയിലൊക്കെ. നിങ്ങൾക്കിപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചേർത്തലയും ഒരു ഓപ്ഷൻ, വേറൊരു അത്ര സാധ്യത ഇല്ലാത്ത ഒരു പ്രൈവറ്റ് കോളേജ് നോക്കണമെങ്കിലും നല്ലത് കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ചേർത്തല, ഇപ്പോൾ ചേർത്തലയ്ക്ക് അടുത്ത് കിടക്കണവരാണെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയർ, അല്ല സോറി, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ IHRDയുടെ കോളേജിൽ ചെങ്ങന്നൂരും ചേർത്തല അടൂരൊന്നും വലിയ പ്രശ്നമില്ല. മിക്ക കോളേജസും ഇപ്പോൾ നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നിങ്ങളുടെ അടുത്തുള്ള IHRD കോളേജ് നിങ്ങൾക്കറിയാലോ, ലോക്കലായിട്ട് ഒന്ന് അന്വേഷിച്ച് അവിടെ നിന്ന് പഠിച്ചിറങ്ങി കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അത് നിങ്ങൾക്ക് ഓപ്ഷനിൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വെക്കുക. ഞാൻ ഫോഴ്സ് ചെയ്യുന്നതല്ല, നിങ്ങളുടെ അടുത്തൊരു ഓപ്ഷൻ. അതിന് ഏറ്റവും ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, അക്കാദമിക്കിൻ്റെ ഇതിൽ ഈ സാറന്മാർ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നതെന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കത് അറിയില്ലായിരിക്കും, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടുത്തെ സീറ്റിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി, ഫീസ് സ്ട്രക്ചർ മനസ്സിലായി, പിന്നെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും മനസ്സിലായില്ലേ. ഇന്ന് നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്, വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ആ ഒരു KHU ഒക്കെ പാസ് പെർസെൻറ്റേജ് ഒക്കെ KHU വെബ്സൈറ്റിലുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ അതൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ആ കോളേജിൻ്റെ പാസ് പെർസെൻറ്റേജ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജ് ഓപ്ഷൻ വെക്കുമ്പോൾ അതും വെക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക്.